നമസ്കാരം. നൈന ക്രിയേഷൻസിൽ ഇന്ന് എളുപ്പത്തിലൊരു ചോറാണ് ഉണ്ടാക്കാൻ പോണത്. കുക്കർ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ചൂടാകുമ്പോൾ സവാള ചേർത്ത് കൊടുക്കാം. ഒരു ഗ്ലാസ് അരി നന്നായി കഴുകിയിട്ട് അരിപ്പപാത്രത്തിൽ വെള്ളം വാരാൻ വെച്ചിട്ടുണ്ട്. ഇപ്പം നെയ്യിൽ സവാള ചേർക്കുന്നതിന് മുമ്പ് തന്നെ വേണമെങ്കിൽ പട്ട, കരയാമ്പ്, ഏലക്കായ അങ്ങനത്തെയൊക്കെ മുഴുവനോടെ ഇട്ടിട്ട് അത് പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് വഴറ്റിയാൽ മതി. ഇവിടെ ഇപ്പോൾ ചെറിയ മോളക്ക് ഇതൊക്കെ ഭക്ഷണം കഴിക്കുന്ന നേരത്തെ ഇതൊക്കെ വായിൽ തടയണത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇടാഞ്ഞത്. അതിന് പകരം ഗരം മസാല പൗഡർ ചേർക്കും. ഇനി അരി നന്നായിട്ട് 2 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. ഇപ്പോൾ അരി 2 മിനിറ്റ് നേരം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ചേർക്കാൻ പോണത് കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ പട്ടയും കരയാമ്പോ ഒന്നും ഇടാത്ത കാരണം കൊണ്ട് ഇതിലേക്ക് 2 നുള്ള് ഗരം മസാലയാണ് ചേർക്കുന്നത്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരുന്ന വരെ വേവിക്കാൻ വയ്ക്കാം. 1 വിസിൽ വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 വിസിൽ വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കാം. ഇതാ നല്ല അടിപൊളി ചോറായിട്ടുണ്ട്. നല്ല ഉതിർന്നിരിക്കണ ചോറ്, ഒട്ടും കട്ട പിടിച്ചിട്ടില്ല. ഗരം മസാല പൊടി ഇട്ട കാരണം നല്ലൊരു ബിരിയാണിയുടെ മണമൊക്കെ വരുന്നുണ്ട്. മോൾക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചോറാണ്. മോളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. വീഡിയോ എടുക്കുന്നത് മോൾ തന്നെയാണ്. എൻ്റെ പേരക്കുട്ടിക്കുള്ള ഉച്ചഭക്ഷണം റെഡിയായി. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ. താങ്ക് യു.